ഹലോ ഡിയേഴ്സ്, നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഫുൾ എ പ്ലസ് നേടാനുള്ള നല്ലൊരു ചാൻസാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ റിസൾട്ടിന് ഏതൊക്കെ സബ്ജക്ട്സിനാണ് എ പ്ലസ് കിട്ടിയിട്ടുള്ളതെന്ന് ആദ്യം നോക്കുക. മൂന്ന് സബ്ജക്റ്റിന് എ പ്ലസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷം മറ്റു മൂന്ന് സബ്ജക്ട്സിനും കൂടെ എ പ്ലസ് നേടാനുള്ള വഴി ശ്രദ്ധിക്കൂ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എ പ്ലസ് ഇല്ലാത്ത മറ്റ് മൂന്ന് സബ്ജക്ട്സിനും ഇമ്പ്രൂവ്മെൻറ്റ് ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഹാർഡ് വർക്ക് ചെയ്ത് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ പ്ലസ് വണ്ണിന് തന്നെ ആ മൂന്ന് സബ്ജക്ട്സിനും എ പ്ലസ് നേടുക. അങ്ങനെയായാൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം പ്ലസ് വണ്ണിന് എല്ലാ സബ്ജക്ട്സിനും ഫുൾ എ പ്ലസ് ആകും. പിന്നെ നെക്സ്റ്റ് ഇയർ പ്ലസ് ടു എല്ലാ സബ്ജക്ട്സും നല്ലവണ്ണം പഠിച്ച് ഫുൾ എ പ്ലസ് നേടാൻ നിങ്ങൾക്ക് സാധിക്കും. സോ എല്ലാവരും നിങ്ങളുടെ റിസൾട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കൂ. ഏതൊക്കെ സബ്ജക്ട്സിനാണ് നിങ്ങൾക്ക് എ പ്ലസ് ഉള്ളതെന്ന് നോക്കൂ. മൂന്ന് സബ്ജക്റ്റിന് നിങ്ങൾക്ക് എ പ്ലസ് ഇല്ല, മൂന്ന് സബ്ജക്ട്സിന് എ പ്ലസ് ഉണ്ട് എങ്കിൽ മറ്റ് മൂന്ന് സബ്ജക്ട്സും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുക. മാക്സിമം മൂന്ന് സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു ചാൻസാണിത്. നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ഫീസ് അടയ്ക്കുക, പ്രിപ്പയർ ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അങ്ങനെ മറ്റു കുട്ടികളോടൊപ്പം, ഫുൾ മാർക്ക് നേടുന്ന മറ്റു കുട്ടികളോടൊപ്പം നിങ്ങളുടെ ഫോട്ടോയും ഫ്ലെക്സിൽ അടുത്ത വർഷം സ്കൂളിലെല്ലാം അച്ചടിച്ചു വയ്ക്കാൻ സാധിക്കട്ടെ. നല്ല സ്വപ്നങ്ങൾ കാണുക, നല്ല മാർക്ക് വാങ്ങുക. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് സബ്ജക്ട്സിന് എ പ്ലസ് ഇല്ലായിരിക്കും. ആ രണ്ട് സബ്ജക്ട്സ് നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റ് ഫീസ് അടച്ച് അത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് ശ്രദ്ധിക്കുക. പിന്നെ ഒരു സബ്ജക്റ്റിന് എ പ്ലസ് ഇല്ല എങ്കിൽ എന്തായാലും നിങ്ങളതിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് സ്കോർ ചെയ്യാം. അതിനോടൊപ്പം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇംഗ്ലീഷിന് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇംഗ്ലീഷിന് ഇമ്പ്രൂവ്മെൻറ്റ് ഫീസ് അടച്ച് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയർ പ്ലസ് ടുവിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. ആർക്കെങ്കിലും ഇംഗ്ലീഷിന് മാർക്ക് കുറവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്ലസ് ടുവിന് ഇംഗ്ലീഷിന് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ബെസ്റ്റ് വിഷസ്.